Mervilli is back. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ക്വാറന്റീൻ ടൈമിൽ കണ്ട മൂവീസിൻ്റെ റിവ്യൂസ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഈ ഇതിപ്പോൾ മൂവി റിവ്യൂസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. അതോടൊപ്പം തന്നെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഞങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സോ മൂവിങ് ടു ദ വീഡിയോ. ഹലോ ഓൾ, ദിസ് ഇസ് മീ ലീ. ആൻഡ് ദിസ് ടൈം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മാർട്ടിൻ സ്കോർസിസിയുടെ 2019 ഇറങ്ങിയ ദി ഐറിഷ്മൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിക്ക് IMDB റേറ്റിംഗ് 7.9 ഉണ്ട്. അതുപോലെ തന്നെ മൂവിയുടെ ജോൺറ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ക്രൈം എപ്പിക് ആണ്. ഒരു ഗ്യാങ്സ്റ്റർ മാഫിയ കൈൻഡ് ഓഫ് എ മൂവിയാണ്. ഐ ഹേർഡ് യു പെയിന്റ് ഹൗസസ് എന്ന് പറഞ്ഞ ചാൾസ് ബ്രോണ്ടിൻ്റെ അമേരിക്കൻ റൈറ്ററാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു മൂവിയാണ് ദി ഐറിഷ്മെൻ. കാസ്റ്റ് ഈ മൂവിയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റോബർട്ട് ഡിനീറോ ആസ് ഫ്രാങ്ക് ഷീറൻ, നമ്മുടെ ആൽപ്പച്ചിനോ ആസ് ജിമ്മി ഹോഫ, ജോ പെഷി ആസ് റസൽ ബഫലിനോ, അങ്ങനെ നിരവധി ലെജൻഡറി ആക്ടേഴ്സ് ഉള്ള ഒരു നല്ലൊരു മൂവിയാണ് നമ്മുടെ ദി ഐറിഷ്മെൻ. ദിസ് മൂവി ഈസ് ആക്ച്വലി എ ക്രോണിക്കിൾ. എന്തിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക് ഷീറൻ ഇനീഷ്യലി ഒരു ട്രക്ക് ഡ്രൈവറാണ്. സോ ഫ്രം ബീങ് എ ട്രക്ക് ഡ്രൈവർ ടു ബീങ് എ ഹിറ്റ്മെൻ ആൻഡ് ദെൻ എൻഡിങ് അപ്പ് ഇൻ എ നഴ്സിംഗ് ഹോം ആസ് എൻ ഓൾഡ് ഏജ്ഡ് മാൻ. അപ്പോൾ ഈ ഒരു ലൈഫ് കാണിച്ചുകൊണ്ട് ചിത്രീകരിച്ചേക്കുന്ന ഒരു മൂവിയാണ്. അപ്പം ഇത് നറേറ്റ് ചെയ്യുന്നത് ഫ്രാങ്ക് തന്നെയാണ്. ഫ്രാങ്ക് ഷീരൻ എന്ന് പറഞ്ഞ ആൾ, ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ട്രക്ക് ഡ്രൈവറാണ്, ബീഫ് ഡെലിവറിയൊക്കെ നടത്തുന്ന ഒരാളാണ്. ഹീ സംഹൌ മീറ്റ്സ് റസൽ ബഫലിനോ. ഇവർ തമ്മിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിലുപരി നല്ല എന്തോ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് തന്നെ എന്തോ ഉണ്ടാകുന്നത് നമുക്ക് ഈ മൂവിയിൽ കാണാം. സെക്കൻഡ് വേൾഡ് വാറിന്റെ പാർട്ടായിരുന്നു ഫ്രാങ്ക്. അപ്പം കുറെ എക്സ്പീരിയൻസും റസലുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു റിലേഷൻ സ്ട്രെങ്തൻ ആകുന്നു. റസൽ ആക്ച്വലി റസൽ വഴി ഫ്രാങ്ക് ഒരു ഹിറ്റ്മാനായി മാറുന്നു. ഹി സ്റ്റാർട്സ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ കില്ലിംഗ് പീപ്പിൾ. ഈവൻ ദോ ഹി ഡസ് നോട്ട് ലൈക്ക് കില്ലിംഗ് പീപ്പിൾ, ഹി ആക്ച്വലി ഡസ് നോട്ട് മൈൻഡ് കില്ലിംഗ് ദം. പക്ഷേ ഇവിടെ ഈ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകുന്നത് കാണാൻ സാധിക്കുമെങ്കിലും മറുവശത്ത് ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അഫക്റ്റ് ആകുന്നതും കാണാം. ഫാദർ എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ആൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോഴത്തേന് ഫ്രാങ്കിന്റെ മകൾ പെഗി എന്ന് പറഞ്ഞ നമ്മുടെ പെഗി എന്ന് പറഞ്ഞ ഡോട്ടർ. അപ്പം ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോഴത്തേന് ഡോട്ടർക്ക് ഭയങ്കരധികം ഭയങ്കരധികം പേടി അച്ഛൻ്റെ ഈ ഒരു രീതികള്, ഇങ്ങനത്തെ ഡീഡ്സ് ഒക്കെ കാണുമ്പോഴത്തേനും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേനും അച്ഛനോടുള്ളൊരു പേടി. ഈ ഒരു റിലേഷൻഷിപ്പ് വേഴ്സ് ആവുന്നത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ മൂവി നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് ഡി ഏജിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ദി ഐറിഷ്മെൻ. ഞാൻ നേരത്തെ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഡിനേറോ ആണേലും ആൽപ്പച്ചിനോ ആണേലും അല്ലെങ്കിൽ പെഷിയുടെ കാര്യം എടുത്താലും ഇവരെല്ലാവരും 70+ ആണ് ഇവരുടെ ഏജ്. അപ്പം എന്താ, ഇവരുടെ ചെറുപ്പകാലം എല്ലാം കാണിക്കുന്ന ഒരു മൂവിയാണ് നമ്മളുടെ ദി ഐറിഷ്മെൻ. അപ്പം ആ ചെറുപ്പകാലം കാണിക്കാനായിട്ട് ഈ ഡി ഏജിങ് ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് വറീഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് എങ്ങനെ ഇതിന്റെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും റിസൾട്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തോന്നിയില്ല, നല്ല രീതിയിലാണ് എക്സിക്യൂഷനൊക്കെ നടന്നിട്ടുള്ളത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ, ഇതിനകത്ത് ഭയങ്കര പെജോറേറ്റീവ് ആൻഡ് ഒഫെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എണ്ണാനൊന്നും പറ്റത്തില്ല, അത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഹോഫ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ ആൽപ്പച്ചിനോ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെന്താ, പള്ളി റിലേറ്റഡ് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അച്ഛനെ കാണാൻ പറ്റും, പ്രേയേഴ്സ് കേൾക്കാൻ പറ്റും, ബാപ്റ്റിസം ഉണ്ട്, വെഡിങ്സ് ഉണ്ട്, അങ്ങനെ ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മൂവിക്കകത്ത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഈ മൂവിക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രംഗമാണ്. ഫ്രാങ്ക് ഷീരൻ എന്ന് പറഞ്ഞ നമ്മളുടെ ആന്റി ഹീറോ ഒരു സീനിൽ സ്വന്തം കോഫിൻ മേടിക്കാനായിട്ട് പോകുന്നു. അത് വെറുതെ കോഫിൻ മേടിക്കാൻ മാത്രമല്ല, അവിടെ ചെന്ന് ബാർഗെയിനിങ് കൂടി നടക്കുന്നുണ്ട്. അതൊരു എന്താ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം ഈ മൂവിക്കകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂവിയുടെ റണ്ണിങ് ടൈം 3.5
അവേഴ്സ് അടുപ്പിച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് അത്രയും വേണ്ടായിരുന്നു, കുറച്ച് ലാഗിങ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൂവി ഇഷ്ടപ്പെടുമോ എല്ലാവർക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എന്താ, എനിക്ക് കുറെ പേര് ഇത് റെക്കമെൻഡ് ചെയ്തു, മസ്റ്റ് വാച്ച് മൂവീസ് എന്ന ലിസ്റ്റിൽ കുറെ സ്ഥലത്ത് ഞാൻ കണ്ടു. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത് കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വന്നത്. പക്ഷേ സ്കോർസസിയുടെ പഴയ മൂവീസൊക്കെ അല്ലെങ്കിൽ സ്കോർസസിയുടെ ഡയറക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായും ഈ മൂവി ഇഷ്ടപ്പെടും. സോ നെക്സ്റ്റ് ഈസ് ഐ എം ലെജൻഡ്. ഞാനല്ല, ഞാൻ കണ്ട മൂവിയാണ് ഐ എം ലെജൻഡ്. 2007 റിലീസായ ഒരു അമേരിക്കൻ മൂവിയാണ്, ഡിറക്റ്റഡ് ബൈ ഫ്രാൻസിസ് ലോറൻസ്. ആൻഡ് ഈ മൂവി ഇതേ പേര് തന്നെയുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1954 പുറത്തു വന്ന ഒരു ബുക്കാണ്, സെയിം നെയിം. ആൻഡ് ദി ഓതറിസ് റിച്ചാർഡ് മാത്സൺ. സോ ഈ മൂവിക്ക് ഐ എം ഡി ബി റേറ്റിംഗ് നോക്കുമ്പോൾ ഇറ്റ്സ് 7.2 ഔട്ട് ഓഫ് 10. ഈ മൂവിയുടെ ജോണർ പറയുകയാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്, പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആക്ഷൻ ത്രില്ലർ മൂവി. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ, ദ ഡോക്ടേഴ്സ് നെയിം ഈസ് ഡോക്ടർ ആലീസ് ക്രിപ്പിൻ. അവർ ഒരു വൈറസ് അവർ റീജനറേറ്റ് ചെയ്യുകയാണ്. ആ വൈറസ് മീസിൽസ് ക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈറസാണ്. അതവർ ജനറ്റിക്കലി റീജനറേറ്റ് ചെയ്തിട്ട് അവരതിനെ ക്യാൻസറിൻ്റെ ക്യൂറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ കുറേ പേർക്ക് ട്രീറ്റ്മെൻറ് നടത്തുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. അതായത് ആ വൈറസ് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറുകയും അവിടുത്തെ എല്ലാ മനുഷ്യരെയും അത് അഫക്റ്റ് ചെയ്യുകയാണ്. ഒരു 90% മനുഷ്യരെ അത് അഫക്റ്റ് ചെയ്യുന്നു. അതവരെ വാമ്പയറിക് ആയിട്ട് മാറ്റുക. അതിനുശേഷം അവിടെ നടക്കുന്ന ടെറിഫയിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദി സെൻട്രൽ ക്യാരക്ടർ ഈസ് റോബർട്ട് നെവിൽ, പ്ലേഡ് ബൈ മൈ ഫേവറേറ്റ് ആക്ടർ വിൽ സ്മിത്ത്. വിൽ സ്മിത്താണ് റോബർട്ട് നെവിൽ എന്ന് പറയുന്ന യു എസ് വൈറോളജിസ്റ്റിൻ്റെ റോള് പ്ലേ ചെയ്തിരിക്കുന്നത്. ആൻഡ് പുള്ളി അവിടുത്തെ സോൾ സർവൈവറാണ്. പുള്ളി എങ്ങനെയാണ് അവിടുത്തെ ഒറ്റയ്ക്ക് അവിടെ സർവൈവ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പുള്ളി വൈറസ് അറ്റാക്ക് ചെയ്തിട്ടില്ല. പുള്ളിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവറുണ്ട്, പുള്ളി ഇമ്മ്യൂണാണ് ആ വൈറസിനോട്. അപ്പോൾ പുള്ളിയെ മാത്രം, അദ്ദേഹത്തെ മാത്രം ആ വൈറസ് അറ്റാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം അവിടെ സർവൈവ് ചെയ്യുവാണ്. അദ്ദേഹം ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഐ സെറ്റ് ഹീസ് എ വൈറോളജിസ്റ്റ്. സോ അദ്ദേഹം ആ വൈറസിനെതിരായിട്ടുള്ള റിസർച്ചൊക്കെ നടത്തുവാണ് അവിടെ. അങ്ങനെ അറ്റ് ലാസ്റ്റിൽ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അത് മൂവി കണ്ടാൽ മനസ്സിലാവും. മൂവി കാണുക. അപ്പോൾ ഈ മൂവിയുടെ ഒരു മേജർ തീം എനിക്കിഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ മനുഷ്യൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് മിക്ക കണ്ടുപിടുത്തങ്ങളും മിക്ക ഇൻവെൻഷൻസും മനുഷ്യൻ്റെ ഒരു ആപത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ വൈറസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, മനുഷ്യർ കണ്ടുപിടിച്ച് അത് മനുഷ്യൻ്റെ തന്നെ നാശത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് അതിൽ കാണിക്കുന്നത്. സോ വട്ട് ഐ വോണ്ട് ടു സേ ഈസ്, നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് മാറട്ടെ. അല്ലാതെ മനുഷ്യരെ ഒരു വൈറസാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ വളരെ ക്യാനിബലിസ്റ്റിക്കായിട്ടും ക്രൂവലായിട്ടും മാറ്റുന്ന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഈ മൂവി കാണുക. വളരെ നല്ല മൂവിയാണ്, വളരെ നല്ലൊരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം സിനിമാറ്റോഗ്രാഫി, ഡിറക്ഷൻ, വളരെ നല്ല മൂവിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും സേഫായിട്ട് ഇരിക്കുക, വൈറസ് അറ്റാക്കൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഓക്കെ, ലവ് യു ഓൾ, ബൈ. നിങ്ങൾ ഈ രണ്ട് മൂവീസ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ മൂവി റിവ്യൂസ് ഇഷ്ടപ്പെട്ടോ? ഓർ ഞങ്ങളോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഡൗൺ ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു. ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഞങ്ങളുടെ വീഡിയോ, അതായത് ഞങ്ങളുടെ ചാനൽ ഫ്ലാ കട്ട്, ഈ മൂവി ഇഷ്ടപ്പെടും. നല്ലൊരു മൂവിയാണ്. നിങ്ങൾക്ക് ഈ റിവ്യൂസ് കട്ടിയല്ലേ, ബബ്ലി വാങ്ങി തരാം കേട്ടോ, കട്ടിയല്ലേ. ഓക്കെ, റെഡി. ആൻഡ് സബ്സ്ക്രൈബ് ആവർ ചാനൽ. ഓ, അവർ അല്ല, കൈതാത്തോ. അറിയാം.